പ്രൈസ് ദി ലോർഡ്. നിങ്ങളെ എല്ലാവരെയും ബ്ലെസ്ഡ് മോർണിംഗിലേക്ക് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, മുട്ടിയാൽ തുറന്നിടും, ചോദിച്ചാൽ ലഭിച്ചിടും അതു നിശ്ചയം. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, മുട്ടിയാൽ തുറന്നിടും, ചോദിച്ചാൽ ലഭിച്ചിടും അതു നിശ്ചയം. നിശ്ചയം നിശ്ചയം അതു നിശ്ചയം. പ്രിയരെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതം കൂടെ നമ്മുടെ ജീവിതത്തിൽ അനുവദിച്ചു തന്ന വലിയവനായ ദൈവത്തെ നമുക്ക് ഒരുമിച്ച് ചേർന്ന് നന്ദി പറയാം. എത്രവ പറയും, ഞാൻ നിന്നതല്ല, എൻ്റെ ദൈവം എന്നെ നിർത്തിയതാണ്. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ 2023 ഏപ്രിൽ മാസം 12-ാം തീയതി വരെയും എന്നെയും എൻ്റെ കുടുംബത്തെയും പ്രത്യേകിച്ച് പകർച്ചവ്യാധിയിൽ നിന്നും അനേക പ്രതികൂലത്തിൽ നിന്നും പ്രതിസന്ധിയിൽ നിന്നും കണ്ണിലെ കൃഷ്ണമണി പോലെ സൂക്ഷിക്കുകയും വിടുവിക്കുകയും ചെയ്ത വലിയവനായ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ പ്രഭാത ചിന്തയിലേക്ക് നമുക്ക് ഒരുമിച്ച് അടുത്തു വരാം. ഉറച്ചു നിൽക്കുന്നവന് വേണ്ടി ലോകം ഇന്നുവരെയും കാണാത്ത വഴികളെ തുറക്കുന്ന ദൈവം. പ്രിയരെ, പ്രാരംഭവാക്യത്തിലേക്ക്, പുറപ്പാട് പുസ്തകം 14-ാം അധ്യായം അതിന്റെ 13-ാമത്തെ വാക്യത്തിലേക്ക്. അതിന് മോശ ജനത്തോട് ഭയപ്പെടേണ്ട, ഉറച്ചു നിൽപ്പിൻ, യഹോവ ഇന്ന് നിങ്ങൾക്ക് ചെയ്യുവാനിരിക്കുന്ന രക്ഷ കണ്ടുകൊള്ളി. നിങ്ങൾ ഇന്ന് കണ്ടിട്ടുള്ള മിസ്രയീമിനെ ഇനി ഒരു നാളും കാണുകയില്ല. അതിശക്തമേറിയ ഒരു ദൈവവചനം ദൈവം നമ്മോട് സംസാരിക്കുകയാണ്. ഉറച്ചു നിൽപ്പിൻ. എന്നെ കേൾക്കുന്നവരെ, ഈ വചന പശ്ചാത്തലം എല്ലാവർക്കും അറിയാം. അടിമത്വത്തിൽ നിന്ന് മോശമുഖാന്തരം വിടുവിച്ച് ഇതാ ഇസ്രായേൽ മക്കൾ ഇപ്പോൾ ചെങ്കടലിന്റെ ഫ്രണ്ടിൽ വന്നിരിക്കുകയാണ്. ഇനി അവരുടെ മുമ്പിൽ ഒരു വഴിയുമില്ല. വിറകിൽ അവരെ വെല്ലുവിളിച്ചുകൊണ്ട് ഫറവോനും സൈന്യവും നിൽക്കുകയാണ്. എന്റെയും നിങ്ങളുടെയും നോട്ടത്തിൽ ഇനി അവരുടെ മുമ്പിൽ ഒരു വഴിയുമില്ല. എന്നാൽ ഇതാ ദൈവത്തിന്റെ ദാസനായ മോശ വിളിച്ചു പറയണം, ഭയപ്പെടേണ്ട, ഉറച്ചു നിൽപ്പിൻ, യഹോവ ഇന്ന് നിങ്ങൾക്ക് ചെയ്യുവാനിരിക്കുന്ന രക്ഷയെ നിങ്ങൾ കണ്ടുകൊള്ളുക. ഇന്ന് കണ്ട മിസ്രയീമിനെ ഇനി ഒരു നാളും കാണുകയില്ല. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ചിലരോട് പരിശുദ്ധാത്മാവ് പറയുകയാണ്, ഇതുവരെയും കാണാത്ത പ്രതികൂലത്തിലും പ്രതിസന്ധിയിലും രോഗത്തിന്റെ അനുഭവത്തിലും ആയിരിക്കാം എന്നെ നിങ്ങൾ കേൾക്കുന്നത്. ഇനി വഴിയില്ലെന്ന് പറയുന്നുണ്ടായിരിക്കാം, പക്ഷെ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ഉറച്ചു നിൽക്കുക. ലോകം കാണാത്ത ഒരു വഴി എനിക്കും നിങ്ങൾക്കും വേണ്ടി ദൈവം തുറക്കുവാൻ പോവുകയാണ്. പുറപ്പാട് പുസ്തകം 14-ാം അധ്യായം അതിന്റെ 21-22 വാക്യങ്ങളിലേക്ക്. മോശ കടൽമേൽ കൈനീട്ടി, യഹോവ അന്ന് രാത്രി മുഴുവനും മഹാശക്തിയുള്ള ഒരു കിഴക്കൻ കാറ്റുകൊണ്ട് കടലിനെ പിൻവാഹിച്ച് ഉണങ്ങിയ നിലമാക്കി. അങ്ങനെ വെള്ളം തമ്മിൽ വേർപിരിഞ്ഞു. 22-ാമത്തെ വാക്യം. ഇസ്രായേൽ മക്കൾ കടലിന്റെ നടുവിലുള്ള ഉണങ്ങിയ നിലത്തുകൂടെ നടന്നുപോയി. അവരുടെ ഇടത്തും വലത്തും വെള്ളം മതിലായി നിന്നു. നിങ്ങൾ ഈ വേദഭാഗം ശ്രദ്ധിച്ചു നോക്കിയാൽ ഒരു വഴിയുമില്ല എന്ന് പറഞ്ഞ ഇസ്രായേൽ മക്കളുടെ മുമ്പിൽ ഭൂപടത്തിൽ എങ്ങും വെളിപ്പെടാത്ത വഴി എന്റെ ദൈവം ആ രാത്രിയിൽ തുറക്കുകയാണ്. ഈ വചന സന്ദേശം കേൾക്കുന്ന, ഉറച്ചു നിൽക്കുന്ന ഭക്തന്മാർക്ക് വേണ്ടി ഇതേപോലെ ആരും കാണാത്ത, ആരും കേൾക്കാത്ത വഴി നിങ്ങളുടെ മുമ്പിൽ ദൈവം തുറക്കാൻ പോവുകയാണ്. വിശ്വാസത്തിൽ നമുക്ക് ഈ വചനത്തെ ഏറ്റെടുക്കാം. വിശുദ്ധ മാർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 46 തുടങ്ങിയുള്ള വാക്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. തിമായിയുടെ മകനായ ബർത്തിമായി എന്ന കുരുടനായ മനുഷ്യൻ, യാചകനായ മനുഷ്യൻ യേശു തന്റെ മുമ്പിലൂടെ കടന്നു പോകുന്നു എന്നറിഞ്ഞിട്ട് ദാവീദ് പുത്ര യേശുവേ, എന്നോട് കരുണ തോന്നണമേ എന്ന് പറഞ്ഞവൻ നിലവിളിച്ചു. എന്നാൽ അവന്റെ മുമ്പിൽ വലിയ എതിർപ്പുകൾ വെളിപ്പെട്ടു. എന്റെ നോട്ടത്തിൽ ഇനി ആ വിടുതൽ നടക്കുമെന്ന് ഒരു ഉറപ്പുമില്ല. നമുക്ക് ആ വാക്യത്തിലേക്ക് കടന്നു വരാം. വിശുദ്ധ മാർക്കോസ് എഴുതിയ സുവിശേഷം 10:48-49. മിണ്ടാതിരിക്കുവാൻ പലരും അവനെ ശാസിച്ചിട്ടും ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നണമേ എന്ന് അവൻ ഏറ്റവും അധികം നിലവിളിച്ചു പറഞ്ഞു. 49-ാമത്തെ വാക്യം. അപ്പോൾ യേശു നിന്നു, അവനെ വിളിക്കുവിൻ എന്ന് പറഞ്ഞു. ധൈര്യപ്പെടുക, എഴുന്നേൽക്കുക, നിന്നെ വിളിക്കുന്നു എന്ന് അവർ പറഞ്ഞു. കുരുടനെ വിളിച്ചു. ഈ വചനഭാഗം നാം ശ്രദ്ധിക്കുമ്പോൾ ബർത്തിമായിയുടെ നിലവിളിയിൽ അവിടെ നിൽക്കുന്ന ഒരു കൂട്ടം ജനം അവനെ എതിർക്കുകയാണ്. നിനക്ക് വിടുതൽ ഇല്ല എന്ന് പറഞ്ഞ് സാഹചര്യം അവന്റെ മുമ്പിൽ എഴുന്നേൽക്കുകയാണ്.
എന്നാൽ അവൻ മടുക്കാതെ ഉറച്ചു നിന്നുകൊണ്ട് അധികം ഉച്ചത്തിൽ നിലവിളിച്ചു. എന്നെ കേൾക്കുന്നവരെ, എന്റെയും നിന്റെയും കണ്ണുനീരിന് മുമ്പിൽ മനസ്സലിയുന്ന ഒരു ദൈവമുണ്ട്. അവൻ ഉച്ചത്തിൽ നിലവിളിച്ചപ്പോൾ യേശു അവിടെ നിന്ന് ഈ വചന സന്ദേശം കേൾക്കുന്ന ചിലരോട് പരിശുദ്ധാത്മാവ് വ്യക്തമായി പറയുന്നു, നിങ്ങൾ ഇന്നായിരിക്കുന്ന പ്രതികൂലത്തിൽ ഒന്നുകൂടെ കണ്ണുനീരോടെ പ്രാർത്ഥിക്കാമെങ്കിൽ യേശു നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടാൻ പോകുകയാണ്. ഒന്നുകൂടെ പറഞ്ഞാൽ, ഇതുവരെയും കാണാത്ത ഒരു വഴി ഇപ്പോൾ ദൈവം നിങ്ങളുടെ മുമ്പിൽ തുറക്കുവാൻ പോകുന്നു. ഈ ഭാഗമെല്ലാം നാം ശ്രദ്ധിച്ചാൽ, പ്രതികൂലത്തിൽ ഉറച്ചു നിൽക്കുന്നവരു വേണ്ടിയാണ് എന്റെ ദൈവം വഴി തുറക്കുന്നത്. അപ്പോസ്തല പ്രവൃത്തി 12-ാം അധ്യായത്തിൽ സഭ പത്രോസിന് വേണ്ടി ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു വരികയാണ്. ഹെരോദാവിന്റെ കാരാഗ്രഹത്തിൽ മരണത്തെ ഭയപ്പെടാതെ പത്രോസ് കിടക്കുമ്പോൾ ആ രാത്രിയിൽ ദൂതനിറങ്ങി അവന്റെ കെട്ടുകളെ അഴിച്ച് അവന് വേണ്ടി ദൈവത്തിന്റെ ദൂതനിറങ്ങി 1-ാം വാതിലും 2-ാം വാതിലും പട്ടണത്തിന്റെ വാതിലും തുറന്നു കൊടുക്കുകയാണ്. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ, ലോകം കാണാത്തൊരു വഴി ആ രാത്രിയിൽ പത്രോസിന് വേണ്ടി ദൈവം തുറക്കുകയാണ്. എത്ര പേർ എന്റെ കൂടെ ചേർന്ന് വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കും, ഉറച്ചു നിൽക്കുന്നതിന് വേണ്ടി ലോകം കാണാത്ത വഴികൾ ഇതാ ദൈവം തുറക്കുവാൻ പോകുന്നു. കണ്ണുകൾ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല കർത്താവെ, പൂർണ്ണ ഹൃദയത്തോടെ ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നപ്പ, ഇതുവരെയും കാണാത്ത വലിയ വഴികൾ അങ്ങയുടെ ഭക്തന്മാർക്ക് വേണ്ടി ഇപ്പോൾ അങ്ങ് തുറക്കാൻ പോവുകയാണ്. ഞങ്ങൾ ഉറച്ചു നിന്ന് പ്രാർത്ഥിക്കുന്നപ്പ, ലോകം അവസാനിച്ചെന്ന് പറഞ്ഞു നിൽക്കുന്നിടത്തുനിന്ന് അത്ഭുതമായ വിടുതലുകൾ സംഭവിക്കട്ടെ, അത്ഭുതമായ വഴികൾ തുറക്കട്ടെ. കർത്താവ് അത് ചെയ്തു കഴിഞ്ഞാലായി നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. പ്രിയരെ, പ്രഭാത സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നുവെങ്കിൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഫേസ്ബുക്കിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യുകയും ചെയ്യണമെന്ന് ഉറപ്പിക്കുന്നു. അതേപോലെ എല്ലാ ദിവസവും സൂമിലാരാധന നടക്കുകയാണ്. നിങ്ങളെയും ക്ഷണിക്കുന്നു, എങ്കിൽ ഈ പ്രഭാതം ഏറ്റവും അനുഗ്രഹമുള്ളതായി തീരട്ടെ. ഗോഡ് ബ്ലസ് യു. ആമേൻ.